ഗാന്ധിജിയുടെ നാമധേയത്തിലുള്ള പഠന ഗവേഷണ കേന്ദ്രം. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ അവരുടെ ആശയങ്ങളിൽ, അവരുടെ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള അവരുടെ സങ്കല്പങ്ങൾ, ഇതെല്ലാം യൂണിയനുകളും വിവിധ അക്കാദമിക് സ്ഥാപനങ്ങളും സംയുക്തമായാണ് യങ് സ്കോളേഴ്സ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. അവരുടെ ആശയങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ പൊതുസമൂഹത്തിന് മുമ്പാകെ, അതുപോലെ തന്നെ അക്കാദമിക് പഠനത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ ചുരുങ്ങിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തെ മുറിച്ചു കടക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വിഭവങ്ങളുടെ പരിമിതികളാലും ഇഴഞ്ഞു പോകുന്ന, പ്രയാസപ്പെടുന്ന, ദിശ മാറി പോകുന്ന ധികം താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് രണ്ട് ദിവസം ഇവിടെ ഇരിക്കുന്നതിന് വലിയ പ്രയാസത്തിലില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ കുറേ പേർക്ക് ഇവിടെ സദസ്സിനെ നോക്കുമ്പോൾ പല തരത്തിൽ ആൾക്കാരുണ്ട്. വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്. സ്വാഭാവികമായും ശക്തിയോടെ കൂടുതൽ വിദ്യാർത്ഥികളെ നമ്മുടെ പലവിധ മേഖലകളിൽ വ്യാപരിക്കുന്നവർ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം നോക്കിയാൽ കേരളത്തിൽ തൊഴിലെടുക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ പരമ്പരാഗത വ്യവസായ മേഖലയിലുള്ളവരാണ്. വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ അത് പലതും വൻകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആ വൻകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണവും നടക്കണം. രാജ്യത്തിന്റെ പുരോഗതിക്കുന്ന ആവശ്യം തന്നെയാണ്, അത് വേണ്ടാത്തല്ല എന്ന് പറയും. ഇവിടെ കയറും കയറ്റും ചെയ്യും. ഈ കയറിന്റെ മേഖലയിൽ പല കാര്യങ്ങളും അനാവശ്യ വസ്തുക്കളാണ് നമ്മുടെ അനുഭവത്തിൽ. ഈ ചകതി ചോറും മുറുകിപ്പോകുന്ന ആ ചകതിയുടെ കാര്യങ്ങൾ ഒന്നും ഒരാവശ്യമില്ല എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കയറ്റൊഴിലാളികളും നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിലായിരുന്നു കയറ്റൊഴിലാളികൾ ഇവിടെ. അത് അതിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കുടുംബങ്ങൾ. പക്ഷേ നമ്മൾ ഈ പരമ്പരാഗതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിരുന്നില്ല. പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. എന്നാൽ വലിയ തോതിലുള്ള ഗവേഷണ സാധ്യതയാണ് ആ മേഖലയിൽ ഉള്ളത്. നമുക്ക് പരമ്പരാഗതമായ അറിവുകൾ ഒട്ടേറെയും, എന്നാൽ അതുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാനാവും എന്ന് ധരിക്കരുത്. ലോകത്തിൻ്റെ വിജ്ഞാനങ്ങളെ ആകെ സ്വാംശീകരിക്കാൻ കഴിയുന്നത് അത് ജനോപകാരപ്രദമായി പ്രയോഗത്തിൽ വരുത്താൻ കഴിയേണ്ടതായിരുന്നു. നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പല രോഗങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. അപ്പം ഇത്തരം സ്ഥിതിവിശേഷങ്ങളെ
മനസ്സിലാക്കുന്ന വിധം ആരോഗ്യരംഗത്തെ ഗവേഷണത്തെ വികസിപ്പിക്കാനാവണം. അപ്പം അതിന് മെഡിക്കൽ കോളേജുകളെ പഠനത്തിൻ്റെയും ചികിത്സയുടെയും കേന്ദ്രമായി മാത്രമല്ല ഗവേഷണത്തിൻ്റെ കേന്ദ്രങ്ങളായി വളർത്തിയെടുക്കേണ്ടതുണ്ട്. We fail to notice that world peace is threatened not only by this but to an equal extent by poverty, hunger and death in various parts in the world. While taking notice of the former and evolving strategies to deal with it, we just forget the imperative of the schemes that are to be chalked out to deal with the latter. Only when we strike a balance between the two, we will be in a position to usher in an era of equality, liberty and democracy, which alone will offer a ground for the overall development of younger generations. This kind of scholars meet, I hope, will go a long way in bringing the younger minds together and in equipping them with a sense of oneness, creative earth and mutual understanding. I would request you to keep in mind the nursery of the presence of scientific timber in all the words and deeds of the younger generation. Attempts are on to see that the scientific timber which is enshrined in our constitution is sought to be done away with by certain vested interests in a systematic way. Jawaharlal Nehru, one of the principal architects of modern India, considered himself as a devotee of science. It is largely due to the scientific mindset that our predecessors had that India now has a strong and diversified base. The scientific policy resolution of the government of India, a document of the first importance, which can even today be fruitfully read and reviewed by every Indian, reflected the broad vision in the field of scientific research and development. The scientific policy resolution states with compelling clarity, quote, "It is through the scientific approach and method and the vision of scientific knowledge that reasonable material and cultural abilities and services can be provided for every member of the community. And it is out of recognition of this possibility that the idea of a welfare state has grown."